ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷേമാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു അടിപൊളി വെജിറ്റബിൾ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പക്ഷേ അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിവിടെ ക്യാരറ്റും പൊട്ടാറ്റോ അതുപോലെ തന്നെ കുറച്ച് കോളിഫ്ലവറും എടുത്തിട്ടുണ്ട്. ആവിയിൽ തന്നെ വേവിക്കുമ്പോൾ ആ ഒരു വെജിറ്റബിൾസിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിലുള്ള വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അതിനുള്ള ന്യൂട്രീഷൻസും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം അയമോദകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന ആ രൂപത്തിൽ തന്നെ കുഴച്ചെടുക്കാം. സാധാ നോർമൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളം ഇല്ലാത്ത ഒരു നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങനെ വെക്കണം. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം അങ്ങനെ വെക്കുക. അപ്പോഴേക്കും ഈ ഒരു ഡോ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. നമ്മുടെ വെജിറ്റബിൾസും ഇവിടെ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ലൈറ്റ് ഒരു പിങ്ക് കളറൊക്കെ വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി അരച്ച ആ പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് മസാലപ്പൊടികളിടാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സാക്കിയ ശേഷം അതിനെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു മൂത്ത മണക്ക് വരുമ്പോൾ നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 4 അല്ലെങ്കിൽ 2 അനുസരിച്ചിട്ട് അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആക്കേണ്ട, ചെറുതായിട്ടൊക്കെ ഒന്ന് കടിച്ചോട്ടെ. എന്നാലും ഇത്രയും വലിയ പീസൊക്കെ അല്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു സ്നാക്കിന് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ ആണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സമൂസ ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് വരുന്നത്. അപ്പോൾ ഈ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് നല്ല ജീരകത്തിൻ്റെ പൊടി ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ സാധാ നമ്മുടെ ആ ഒരു കേരള ടേസ്റ്റ് വരും. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മസാല ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു വെള്ളമില്ലാത്ത മസാലയാണ്, വെള്ളമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനത്തെ നന്നായിട്ടൊരു തിക്കായിട്ടുള്ളൊരു മസാല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഫില്ലിങ്സ് എന്തിലാണ് വെക്കുന്നത് നോക്കാം. അപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റാക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് 2 ഭാഗമാക്കി എടുക്കാം. അപ്പോൾ 1 ഭാഗം നമ്മൾ 2 ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ല വട്ടത്തിൽ തന്നെ ഒരു ചപ്പാത്തിയുടെ കനത്തിനായിട്ട് കുറച്ചും കൂടെ വേണം. ഒരു പൂരിയുടെ ഒക്കെ ഒരു കനം ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിക്ക് നമ്മളിതൊന്ന് പരത്തിയെടുക്കുക. നല്ല വട്ടത്തിൽ 2 പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ള ഫില്ലിങ്ങുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് എടുക്കുക, വല്ല ഗ്ലാസ്സോ എന്തെങ്കിലും എന്തെങ്കിലും മൂടിയോ, അങ്ങനെ ഒരു നമുക്കൊരു അടയാളം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മേലെ അങ്ങനെ അടയാളം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ് വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓരോ വട്ടത്തിൻ്റെ ഇതിലും ഫില്ലിങ്സും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച നമ്മൾ അളവിന് ഉപയോഗിച്ച ആ ഒരു പാത്രം വേണമെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ മുകളിൽ വെക്കുന്ന ചപ്പാത്തി താഴെ വെക്കുന്ന ചപ്പാത്തിനെക്കാട്ടിയും കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം എല്ലാ ഭാഗത്തും കവറായിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടയാളപ്പെടുത്തിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നേരത്തെ ഉപയോഗിച്ച ഈ ഒരു ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഭാഗം ചിലപ്പോൾ ചെറുതോ വലുതോ അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം മറ്റതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത് ചെറുതാണ്, അപ്പോൾ ഗ്യാപ്പില്ല ഇത് കട്ട് ചെയ്യാനുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് അടയാളം പെടുത്താം കേട്ടോ. ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്തത്, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് കട്ട് ചെയ്യാൻ പറ്റാന്ന് സംഭവം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സ്നാക്സിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ചീഞ്ചട്ടിയിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ചൂടായതിന് ശേഷം അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു പൂരിയൊക്കെ പൊള്ളക്കണ പോലെ പൊളച്ച് വരും. നല്ലൊരു ആ കളറൊക്കെ കിട്ടുമ്പോൾ, പൂരിയുടെ ഒക്കെ കളർ കിട്ടുമ്പോൾ നമുക്ക് തന്നെ എടുത്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ സ്നാക്ക്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അത്ര സമയമൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം ഇതേപോലെ സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം പരട്ടി പിന്നെ അത് വെച്ച് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഫില്ലിങ്സൊക്കെ മാറ്റി കൊടുക്കാം. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ട് ഇതിന്. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ ഒരു ഫുഡൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതവിടെ സ്നാക്സൊക്കെ ഞാൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സിന് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ കമൻസ് അറിയിക്കാം, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയതായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അന്നത്തേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.